ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലപ്പോഴും ഈ ഇസ്ലാമിക പ്രഭാഷകർ ചെയ്യുന്ന വീഡിയോയുടെ ക്യാപ്ഷനുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അതൊരു തരം സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. പക്ഷേ ഈ വീഡിയോ എങ്ങാനും ജാമിദായോ ജബ്ബാറോ കേൾക്കാനിടയായാൽ അവർ അപ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിക്കും, അവർ ഇസ്ലാമിക വിമർശനം നിർത്തും. ജാമിദ ചത്തു, ജാമിദയെ ഉസ്താദ് കൊന്നു, ഇതൊന്ന് ജാമിദ കേട്ടിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ തുടങ്ങുന്ന ടൈറ്റിലുകളാണ്. അപ്പൊ പലപ്പോഴും എനിക്കറിയാം അതിനകത്ത് പൊട്ടത്തരങ്ങൾ തന്നെ ഉണ്ടാകുള്ളൂ എന്ന്. എന്നിരുന്നാലും ഇന്ന് രാവിലെ കിട്ടിയ ഒരു വീഡിയോ ആണ്, ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നതാണ്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, കണ്ടാൽ ഒരു പ്രായമുള്ള ഉപ്പാപ്പ. ഇദ്ദേഹം പ്രസംഗം തുടങ്ങിയാൽ ജാമിദ ടീച്ചർ ബോധം കെട്ടു വീണു. അല്ല, ഇദ്ദേഹം പ്രസംഗം തുടങ്ങിയപ്പോൾ ജാമിദ ടീച്ചർ ബോധം കെട്ടു വീണു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇയാളുടെ പ്രസംഗം ഒന്ന് കേൾക്കുക തന്നെ വേണം, കുറേ കാലമായി ബോധം കെട്ടിട്ട്. അതുകൊണ്ട് ഒന്ന് ബോധം കെടാനുള്ള ഒരു അവസരം കിട്ടിയാൽ അത് നല്ലതല്ലേ. എന്റെ മോളോട് ഞാൻ ഇങ്ങനെ പുളിമിഠായി ലൗലോലിക്കുകയും മാങ്ങയും നെല്ലിക്കൊക്കെ തിന്നുമ്പോൾ ഞാൻ പറയാം, മോളെ വയറിളകി, കുറെ നാളായി മച്ചി വയറിളകിയിട്ട് എന്ന് പറയുന്നത് പോലെ ബോധം കെട്ടിട്ട് കുറച്ച് നാളായി. എന്നിട്ട് ഇസ്ലാമിനെ തൊടാൻ നിനക്കൊന്നും കഴിയില്ല സംഖ്യുക്തന്മാരെ, ഇതാണ് ഈ വീഡിയോയുടെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന തമ്പനിയിൽ. എന്നിട്ട് രണ്ട് ആഴ്ച ആയിട്ടേ ഉള്ളൂ, 100,000 പരം ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കണ്ടേക്കാം, എങ്ങാനും ഇസ്ലാമിലേക്ക് തിരിച്ചു വരാനും അതല്ലെങ്കിൽ ഉള്ള ബോധം പോകാനും, ബോധമുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പോകാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എന്തിനത് കളയുന്നേ, നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലോകയുക്തിവാദികളുടെ ഏറ്റവും വലിയ ഐഡിയോലോഗി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളാണ് ബെർട്രണ്ട് റസ്സലി. അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്നൊരു പുസ്തകമുണ്ട്, ഒരു 1300 പേജുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തിന്റെ വാദങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹവും എതിർക്കുന്നത്. ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ പിന്നെ ദുർബലതകളും അതിന്റെ ബലഹീനതകളും വീക്ക്നെസ് ഒക്കെ എടുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദൈവത്തെ നിഷേധിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം രചിച്ച പുസ്തകമാണ് പിന്നെ അണാമഡ് വിക്ടറി, നിരായുധ വിജയം എന്നുള്ള പുസ്തകം. അതിന് അദ്ദേഹം പറയുന്നു, അദ്ദേഹം അതിന് അദ്ദേഹം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഒരുപാടൊക്കെ പ്രസംഗിക്കണേ ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലാത്ത ദൈവം ഉണ്ടാവുകയോ, ഞാൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ള ദൈവം ഇല്ലാതാവുകയോ ചെയ്യില്ല. അതുകൊണ്ട് എനിക്കത് വിഷയമല്ല, ഇത്ര ലഘുവായിട്ട് കാണേണ്ട ഒരു വിഷയമല്ലല്ലോ. അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടിയാ പറയണത്, അത്ര ലഘുവായിട്ട് കാണേണ്ട ഒരു വിഷയമല്ലല്ലോ. പക്ഷെ അങ്ങനെ ലാഘവത്തോടു കൂടി എടുക്കണം. അതുകൊണ്ട് തൗഹീദിൽ അടിസ്ഥാനമാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. പിന്നെ ഇനി വ്യതിചനങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ അടിസ്ഥാനപരമായി ഭാരതീയ പാരമ്പര്യം ഈ പിന്നെ ഏകത്വത്തിൽ അധിഷ്ഠിതമാണ്. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്നല്ലേ ഉപനിഷത്തിലൊക്കെ പറയുന്നത്. സത്യം ഏകമാണ്, അതിനെ വിവരസ്ഥന്മാർ പല നിലക്ക് പറയണമെന്നല്ലേ. അപ്പൊ ഭാരതീയ പാരമ്പര്യം ഏകത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. മനുഷ്യൻ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതിന് പുറമെ ആ പ്രപഞ്ചത്തെ അറിയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ മനുഷ്യൻ എക്സ്പ്ലനേഷൻ കിട്ടണം. എന്താണെങ്കിലും എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഉസ്താദല്ലേ, ആ പാഠം പഠിക്കാമെന്ന് തന്നെ ഞാനും തീരുമാനിച്ചു. ചിലപ്പോൾ ഈ പ്രസംഗത്തിന്റെ അവസാനം ഞാനെങ്ങാനും ഇസ്ലാമിലേക്ക് പോയാൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മള് ഒന്നും ആത്യന്തികമല്ല, ഇതേതാണ് ശരി, ആ ശരികൾ അന്വേഷിച്ചാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പറയുന്ന വിഷയങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചാൽ നമ്മൾ ആ ശരിയെ പിൻപറ്റും. അത് തന്നെയാണല്ലോ യുക്തിയും. ഓക്കെ. കാന്തിയിൽ മുങ്ങി മുങ്ങി കരടും മിഴയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി പുളകം പുൽകുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞലാ പുൽകി നീക്കി പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചുകാറ്റങ്ങൻ വന്നു പോയാൽ തുരുതുര പൂമഴയായി പിന്നെ കേരളത്തെ പറ്റി ശങ്കമുഴ പാടിയതാണേ. ഇത്ര സുന്ദരമായ കേരളം കാശ്മീരിൽ പോകാൻ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളെന്താ, അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, الدنيا حلوه خضرا والله مستخلفكم فيها وناظر كيف تعمرون. ഈ ഹരോഗം ഹരിതമധുരമാണ്,
അങ്ങനെയുള്ള ഒരു ഇഹലോകത്തിലാണ് അള്ളാഹു തരങ്ങളെ വസിപ്പിച്ചിരിക്കുന്നത്, ഓന്റെ പ്രതിനിധികളായി ഖലീഫമാരായി നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത്. വനാവിറും കൈഫ തഅമരൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നവർ നിരീക്ഷിക്കുകയാണ്. അപ്പൊ ദുനിയാവിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ദുനിയാവ് ഹുൽവത്തും ഖദിറത്തും, അതായത് പച്ച പിടിച്ചതും മധുരിക്കുന്നതുമാണ് ഈ ഐഹിക ജീവിതം. അതുകൊണ്ട് ദുനിയാവ് പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടം മാത്രമാണ് ഈ ലോകം എന്നാണ് പ്രവാചകനും പറഞ്ഞിരിക്കുന്നത്. കുൻഫി ദുന്യാബിറുസബീൽ, നീ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ഒരു വിദേശിയെ പോലെയോ ആയി തീരണം ഈ ദുനിയാവിൽ. അങ്ങനെയുണ്ട്, ഒരു കൊതുകിന്റെ ചിറകിനോളമെങ്കിലും ഈ ദുനിയാവ് വിലപ്പെട്ടതാകുമായിരുന്നെങ്കിൽ എന്ന്, അത്ര പോലും വിലയില്ലാത്ത ദുനിയാവാ. ഓക്കെ, നമ്മൾ ജീവിക്കുന്നത് തന്നെ പരലോകത്തിനു വേണ്ടിയല്ലേ, സ്വർഗത്തിനു വേണ്ടിയല്ലേ, മാറിടം തൊടുത്ത ഊറികൾക്ക് വേണ്ടിയല്ലേ. എന്നാ പിന്നെ അങ്ങ് മരിച്ചൂടെ? മരണാസന്നനായിരിക്കുന്ന രോഗിയും എനിക്ക് ജീവിക്കണേ ജീവിക്കണേ എന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അവിടെ മാറിടം തൊടുത്ത സ്ത്രീകളുണ്ട്, മദ്യപ്പുഴകളുണ്ട്, പാലിന്റെ പുഴകളുണ്ട്, പക്ഷെ സോഡാ പുഴയില്ല, നാരങ്ങ വെള്ളത്തിന്റെ പുഴയുമില്ല. ലഹരി വേണ്ടാത്തവർക്ക് ലഹരി ഇല്ലാത്ത കള്ളാണ് അവിടെ കിട്ടുന്നതല്ലേ. ഓക്കെ, കള്ള് കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നാരങ്ങ വെള്ളം കിട്ടണ്ടേ, അല്ലെങ്കിൽ സോഡാ സർബത്തെങ്കിലും കിട്ടണ്ടേ, അതൊന്നും അവിടെ ഇല്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു ബാലന്മാരുണ്ട്, ബാലന്മാരോട് നിങ്ങൾക്ക് ആ താല്പര്യം. നമുക്ക് കുട്ടികളെ കണ്ടാൽ കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കാനും ചിരിപ്പിക്കാനും കളിപ്പിക്കാനും ഒക്കെ തന്നെ തോന്നുള്ളൂ കുട്ടികളെ കണ്ട നിങ്ങൾക്ക്. പിന്നെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ദുനിയാവ്, എന്നിട്ട് ഈ ദുനിയാവിന്റെ എല്ലാ മാധുര്യങ്ങളും ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും തന്നെയല്ലേ നിങ്ങളുടെ പ്രവാചകൻ മരണപ്പെട്ടത്? പെണ്ണ്, പണം, അധികാരം, പോപ്പുലാരിറ്റി, ഇതൊക്കെ പ്രവാചകന്റെയും ഒരു ലഹരി തന്നെയായിരുന്നു. ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ഗ്രീനാണ്, സ്വീറ്റാണ്, ഇത്ര സുന്ദരമായ പ്രകൃതി. ഞങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത ലോകത്തിന്റെ പിന്നെ അധീപന്മാരാണെങ്കിൽ ഞങ്ങളുടെ അർഹത കൊണ്ടാണ് എന്ന് ബയോളജിക്കലായിട്ട് സമർത്ഥിക്കാൻ ഡാർവിനിസത്തെ കൂട്ടുപിടിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ഡാർവിനിസത്തെ അവരും പ്രചോദിപ്പിച്ചു, ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ. മൂന്നാമത് കാർൽ മാർക്സ്, എന്റെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ ബയോളജിക്കൽ ബേസ് ആയിട്ട് ഞാൻ ഡാർവിനിസത്തെ സ്വീകരിക്കുന്നു എന്ന് മാർക്സും പറഞ്ഞു. അങ്ങനെ മാർക്കിസ്റ്റുകാരും പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികളും ഒക്കെപ്പാടെ കൂടിയിട്ട് അങ്ങോട്ട് വളർത്തിയതാണ് ഡാർവിനിസം. അല്ല, ഡാർവിനിസം അതിന്റെ യുക്തിഭദ്രത കൊണ്ടോ അതിന്റെ ന്യായം കൊണ്ടോ അതിന്റെ ശാസ്ത്രീയത കൊണ്ടോ ലോകത്ത് വളർന്നതല്ല, എന്നിട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഡാർവിനിസം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് മതവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതിഷേധിക്കാത്തത്? കുല്ലുക്കും മിൻ ആദം വ ആദമു മിന തുറാബ്, ആദം മണ്ണിൽ നിന്നും മറ്റെല്ലാം ആദമിൽ നിന്നുമാണ് എന്ന് പഠിപ്പിക്കുന്ന മദ്രസ കുഞ്ഞുങ്ങൾ മദ്രസയിൽ നിന്ന് നേരെ സ്കൂളുകളിലേക്ക് പോയിട്ട് അവർ അവിടെ പഠിപ്പിക്കുന്നത് എവല്യൂഷൻ തിയറിയാണ്, അവരവിടെ പഠിക്കുന്നത് പരിണാമമാണ്, അവരവിടെ ഹോമോ സാപ്പിയൻസിനെയും നിയോണ്ടാർത്താലിനെയും അതിനെ കുറിച്ചിട്ടൊക്കെയാണ് അവരവിടെ പഠിക്കുന്നത്. മതപരമായ പഠനത്തിനെതിരല്ലേ അത്? അത്തരം ഒരു സയൻസ് അവിടെ പഠിപ്പിക്കാൻ പാടുണ്ടോ? ഇതുവരേക്കും ആരും എതിർത്ത് കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ യുക്തിവാദികളൊക്കെ മതത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് നിഷേധിക്കാനും മനുഷ്യന്റെ ഉത്ഭവത്തിന് ന്യായീകരണമായിട്ടൊക്കെ ഉത്ഭവത്തെ വ്യാഖ്യാനിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കേവലം നമ്മൾ വിശ്വസിക്കുന്നേ ആദൻ നബിയെ ആണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻസെസ്റ്റ്, രക്തബന്ധങ്ങൾ, പരസ്പരമുള്ള ശാരീരിക ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും അങ്ങനെ ഇന്നത്തെ ധാർമ്മിക എന്നത്തെയും ധാർമ്മിക മൂല്യങ്ങൾക്കെതിരു പഠിപ്പിക്കാൻ അടിത്തറയിട്ട ഒരു മതം ഇസ്ലാമാണ് എന്ന് സമ്മതിക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്? എല്ലാത്തിനും പോന്ന പഠിച്ചവൻ ആദമിനെ ഹവ്വയും ഒരു ജോഡിയും കൂടി ഉണ്ടാക്കി തീരാവുന്ന വിഷയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഉണ്ടാക്കിയില്ലല്ലോ ആദമും ഹവ്വയും. പിന്നീട് മക്കളുമായി, മക്കൾ പരസ്പരം, മക്കൾ മാതാപിതാക്കളുമായി വീഴ്ച ചെയ്ത് ഇത്രയധികം മക്കള്, ഇത്രയധികം മനുഷ്യകുലം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ അടിത്തറ തന്നെ മൊറാലിറ്റിക്ക് എതിരാണ്. തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത അൺപ്രൂവ്ഡ് ആണ്, അൺപ്രൂവബിൾ ആണ്, അങ്ങനെയുള്ള ഒരു ഒരു സങ്കല്പം മാത്രമാണ്, അതൊരു ഭാവനയാണ്. ഏതായാലും ആ ഭാവന രചിച്ചിട്ടുള്ള അത് അത് പിന്നെ ആവിഷ്കരിച്ചിട്ടുള്ള ഡാർവിൻ തന്നെ ദൈവ നിഷേധിയല്ല. അപ്പോൾ ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടി പിന്നെ സംഭവിക്കണം എന്ന് വെച്ചാൽ അവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരെ ഒന്ന് ആലോചിച്ച് നോക്കിയ ഗതികേട്.
ദൈവത്തിന്റെ ഏകത്വത്തെ കുറിച്ച് പറയാൻ ഇവർ ആശ്രയിക്കുന്നത് സയന്റിസ്റ്റുകളായ നിരീശ്വരവാദികളുടെ പുസ്തകങ്ങളാണ്. ഉസ്താദേ, നിങ്ങൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, അള്ളാഹുവിന്റെ സ്വത്വത്തെ, അത് നിങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കേണ്ടത് ഖുർആനിലൂടെയാണ്, ഹദീസുകളിലൂടെയാണ്, കർമ്മശാസ്ത്ര പുസ്തകങ്ങളിലൂടെയാണ് നിങ്ങൾ അത് പഠിപ്പിക്കേണ്ടത്. അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, മറ്റവരത് പറഞ്ഞു എന്ന് കഴമ്പില്ലാത്ത ന്യായമായിട്ട് വരുന്നത് നാണക്കേടാണ്. നാണമുള്ളവർക്ക് യഥാർത്ഥത്തിൽ ഈ നിഷേധം എന്ന് പറയുന്നത് ഇന്നുള്ള യുക്തിവാദികളുടെ ഒക്കെ രോഗാടിസ്ഥാനത്തിലുള്ള നേതാവ് അത് ആചാര്യൻ എന്നെ വിശേഷിപ്പിക്കേണ്ടത് ഇംഗ്ലീഷുകാരനായിട്ടുള്ള ബദ്രൻഡ്രസന. ഇപ്പോഴും യുക്തിവാദികൾ അവരുടെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്, അവർ പ്രകൃതിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരാറുണ്ട്. അങ്ങനെയുള്ള ലോക യുക്തിവാദികളുടെ ഏറ്റവും വലിയ ഐഡിയോലോഗ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളാണ് ബദ്രൻഡ്രസന്. അദ്ദേഹത്തിന്റെ പിന്നെ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്നൊരു പുസ്തകമുണ്ട്, ഒരു 1300 പേജുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തിന്റെ വാദങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അതിന് അദ്ദേഹത്തിന് അപ്പൊ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹവും എതിർക്കുന്നത്. ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ പിന്നെ ദുർബലതകളും അതിന്റെ ബലഹീനതകളും വീക്ക്നെസ്സൊക്കെ എടുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദൈവത്തെ നിഷേധിക്കുന്നത്. അതേസമയത്ത് അവസാനം അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ പേര് അണാമഡ് വിക്ടറി എന്ന ബെഡ്രൻ റസലിന് എഴുതിയിട്ടുള്ള പുസ്തകം. അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം രചിച്ച പുസ്തകമാണ് പിന്നെ അണാമഡ് വിക്ടറി, നിരായുധ വിജയം എന്നുള്ള പുസ്തകം. അതിലദ്ദേഹം പറയുന്നത് അതിലദ്ദേഹം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിരീശ്വരവാദികളായ സയന്റിസ്റ്റുകളുടെ പുസ്തകം പൂക്കി പിടിക്കേണ്ടുന്ന ഗതികേട് നാണക്കേട് തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിന് അതിരുശേഖരത. ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിന് അതിരുശേഖരത. അതോടുകൂടി അപ്പോ അതോടുകൂടി അദ്ദേഹം ഈ അഗ്നോസ്റ്റിക്, ദൈവത്തെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ആലിമുൽ ഗൈബ്, അദൃശ്യം അറിയുന്നവൻ, അതിന് ലിമിറ്റേ ഇല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു വൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ആരാധ്യൻ, അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നതിന് അതിരുകളേ ഇല്ല. ആമന ബില്ലാ, ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, അല്ലാഹുവിനെ വിശ്വസിക്കണം, അതിരുകളില്ല. അദൃശ്യതയിൽ വിശ്വസിക്കണം, മലക്കുകളെ വിശ്വസിക്കണം, അതിരുകളില്ല. നബിമാരിൽ വിശ്വസിക്കണം, അതിരുകളില്ല. കിതാബുകളിൽ വിശ്വസിക്കണം, അതിരുകളില്ല. അന്ത്യനാളിൽ വിശ്വസിക്കണം, അതിരുകളില്ല. എത്രത്തോളം വിശ്വസിക്കണം? ഇവർക്ക് തന്നെ ഇവരുടെ അടിസ്ഥാന വിശ്വാസം എന്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നിരീശ്വരവാദികളായ ലോകത്തിന്റെ നേതാക്കളാകുന്ന നിരീശ്വരവാദികൾ എഴുതിയ പുസ്തകത്തിൽ ഇതാ ഇതാണ് വാദം, അതാണ് വാദം, മറ്റേതാണ് വാദം. നിങ്ങളുടെ വാദവും കൊച്ചി പിടിക്കലും നിങ്ങളെന്ന് പറയൂ. കാരണം അജ്ഞേയവാദിയായി അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളടത്ത് എത്തി. പലരും അങ്ങനെയാണ്, നിഷേധികളുടെ കൂട്ടത്തിൽ തന്നെ പലരും അങ്ങനെയാണ്, അറിയില്ല എന്നുള്ളടത്ത. ചിലർ കളിയാക്കുക, അപ്പൊ EMS നമ്പൂതിരിപ്പാടൊക്കെ പ്രസംഗിക്കണേ ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലാത്ത ദൈവം ഉണ്ടാവുകയോ, ഞാൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ള ദൈവം ഇല്ലാതാവുകയോ ചെയ്യില്ല. അതുകൊണ്ട് എനിക്കത് വിഷയമല്ല. ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അല്ലാഹു ഏകനാണെന്നും അല്ലാഹു സർവശക്തനാണെന്നും അല്ലാഹു എല്ലാം കാണുന്നവനാണെന്നും എല്ലാത്തിനും പോകുന്നവനാണെന്നും നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്ന ദൈവം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളു ഇവിടുത്തെ തർക്കം. ലഘുവായിട്ട് കാണേണ്ട ഒരു വിഷയമല്ലല്ലേ അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടിയാ പറയുന്നത്. അത്ര ലഘുവായിട്ട് കാണേണ്ട ഒരു വിഷയമല്ലല്ലോ. പക്ഷെ അങ്ങനെ ലാഘവത്തോടുകൂടി എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പിന്നെ നിരുപാധികമായിട്ടുള്ള ദൈവ നിഷേധം, നിരുപാധികമായിട്ടുള്ള ദൈവ നിഷേധത്തിന്റെ വക്താവാണ് നീഷേ, ഫ്രെഡറിക് നീഷേ. അതിൽ ഡെത്ത്, ഗോഡ് ഡെത്ത് തിയോളജി എന്നൊരു ഒരു സിദ്ധാന്തം ഒരു കാലത്തുണ്ടായിരുന്നു. ഗോഡ് ഡെത്ത് തിയോളജി, ദൈവമരണ ദൈവശാസ്ത്രം, ദൈവത്തെ കൊല്ലുന്ന ദൈവശാസ്ത്രം, ദൈവത്തെ ഞാൻ വധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നോവൽ, അദ്ദേഹത്തിന്റെ നാടകമുണ്ട്. ഫ്രെഡറിക് നീഷയുടെ ജർമ്മൻകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നാടകമുണ്ട് ദ സ്പോക്ക് ജരദുഷ്ട എന്ന് പറഞ്ഞുകൊണ്ട് നാടകം. ആ നാടകത്തിൽ അദ്ദേഹം തന്നെയാണ് അഭിനയിക്കുന്നത്. അദ്ദേഹം ഭ്രാന്തനായിട്ട് അഭിനയിക്കുക, എന്നൊരു ഭ്രാന്തനായിട്ട് സ്റ്റേജിമ വന്നിട്ട് ഇങ്ങനെ റാന്തരും പിടിച്ചുകൊണ്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കാണ് ദൈവത്തെ. പലയിടത്തും ഇങ്ങനെ തെരഞ്ഞു നോക്കിയിട്ട് അദ്ദേഹം സ്റ്റേജിമ കയറിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇവിടെ ദൈവം, ദൈവം എവിടെ, എവിടെ, ദൈവത്തെ കാണാനില്ല, എവിടെയാണ് ദൈവം, ഉണ്ടെങ്കിൽ കാണട്ടെ, എവിടെ, എങ്ങനെ കാണാനാണ്, ഇല്ലല്ലോ ദൈവം, ഞാൻ അവനെ കൊന്നിരിക്കുന്നു, ദൈവത്തെ ഞാൻ വധിച്ചിരിക്കുന്നു, ഇനി ദൈവം ഉണ്ടാവില്ല. ആ കാണുന്ന ചർച്ചുകൾ കണ്ടില്ലേ, അത് ഞാൻ വധിച്ചിട്ടുള്ള ദൈവത്തിന്റെ സ്മാരകങ്ങളാവുന്നു എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ അയാളുടെ ഡയലോഗ്. ആ ഡയലോഗ് നടന്നതിന് ശേഷം പിന്നെ ഫ്രെഡറിക് നീഷയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അദ്ദേഹം തന്നെ അഭിനയിച്ചത് ഈ നാടകത്തിൽ, അദ്ദേഹം തന്നെ ഭ്രാന്തനായിട്ട് അഭിനയിച്ച്, അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചു. അദ്ദേഹം 12 വർഷം ഭ്രാന്താശുപത്രിയിൽ കഴിഞ്ഞിട്ടാണ് പിന്നെ മരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇങ്ങനെ നിരുപാധികമായിട്ടുള്ള ദൈവത്തെ
അപ്പോഴും അദ്ദേഹം കൊന്നു എന്ന് പറഞ്ഞ ദൈവം എന്നെന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഈ ചർച്ചുകളും അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഞാൻ കൊന്ന ദൈവത്തിന്റെ സ്മാരകങ്ങളാണ് എന്ന സുന്ദരമായ വാചകങ്ങൾ അദ്ദേഹം എഴുതി വെച്ചെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നവർക്കല്ലേ ശരിക്ക് ഭ്രാന്ത് അല്ലേ? അപ്പോൾ ഇദ്ദേഹം പറയുന്ന കൂടുതൽ കാര്യങ്ങളുണ്ട്. നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് അധികം എനിക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല. മൊത്തം 45 മിനിറ്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു 10 മിനിറ്റ് എങ്കിലും എടുക്കാം. ഇനിയിപ്പോ ഞാനിത് മുറിച്ചെടുത്താലേ, ഇതൊന്നും അല്ല കേട്ടോ, ബാക്കി കേട്ട ജാമിത ശരിക്കും ബോധം കെട്ട് വീഴുമായിരുന്നു എന്ന് പറയും. ശരിക്കും പറയാലോ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എന്ന് ബോധം കെടാൻ. ബോധം കെടാൻ തയ്യാറായി ഞാൻ വന്ന് നിന്നത്. കാരണം അങ്ങോട്ട് ചരിഞ്ഞാലും ഇങ്ങോട്ട് ചരിഞ്ഞാലും തല പൊട്ടരുത്, അതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി ഒരുക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. 10 മിനിറ്റ് ഫിനിഷ് ആവട്ടെ കേട്ടോ. ആയിത്യത്തിൽ കൂടുള്ള നിഷേധ, വാചകടി കൂടുള്ള നിഷേധ, ഡയലോഗുകളിൽ കൂടുള്ള നിഷേധ, ഇങ്ങനെ പലതരത്തിലുള്ള ദൈവ നിഷേധമുണ്ട്. അതൊക്കെ ഓരോ ഡയലോഗിൽ കൂടെ തന്നെയല്ലേ അള്ളാഹുവിന്റെ അസ്തിത്വം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നതും? എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ? വാചാലത കൊണ്ട് തന്നെയാണ് ഇപ്പോഴും എം എം അക്ബർ ആഴക്കടലിൽ മുങ്ങുവാണ് അള്ളാഹുവിന്റെ അസ്തിത്വം തെളിയിക്കാൻ. അല്ലെങ്കിൽ ഓരോ പ്രചോദനത്താൽ ഉണ്ടാവുന്നതാണ്. നമ്മളെ യഥാർത്ഥത്തില് പിന്നെ അവതരിപ്പിക്കുന്ന വളരെ യുക്തിപത്രമായി ദൈവത്തെ കണ്ടെത്താത്തത് ഒരു കാരണമാണ്. അങ്ങനെ കണ്ടെത്തുന്നതോടുകൂടി വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ പ്രപഞ്ചത്തെ പറ്റി വായിക്കും മനസ്സിലാക്കും വെച്ചാൽ നമുക്ക് അള്ളാഹുത്തര പറഞ്ഞിരുന്ന തന്നെയാണല്ലോ. അള്ളാഹിനെ മനസ്സിലാക്കാൻ ദിക്കുകളിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ എല്ലാ ദിക്കുകളിലും നോക്കി അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തന്നെ നമ്മളോട് പറയുന്നുണ്ടല്ലോ എന്ത് യുക്തിഭദ്രമായിട്ട്. എങ്ങനെയുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാ, അതിന് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നതിന് സാക്ഷിയാരാണ് അള്ളാഹു. അള്ളാഹു പറയാണ് ഷഹീദ് അല്ലാഹ്, അള്ളാഹു സാക്ഷിയാണ്. അന്നഹു, തീർച്ചയായിട്ടും അവൻ ലാ ഇലാഹ ഇല്ലല്ലാ, ഇല്ലാഹു, അവനല്ലാതെ ഒരു സൃഷ്ടാവില്ല എന്നുള്ളതിന്റെ സാക്ഷി അവൻ തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കി എന്റെ തെളിവുകൾ, എന്റെ സൂചനകൾ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും. ഞാനേകനാണേ, ഞാനാണേ നിങ്ങളെ സൃഷ്ടിച്ചത്, ഇതാണേ തെളിവ്, ഇങ്ങനെ 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 കിടന്ന്, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കൂ. എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവേ, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവേ, ഇങ്ങനെ കിടന്ന് വിലപിക്കേണ്ട കാര്യം എന്താ? സ്നേഹവും ആരാധനയും ഒക്കെ കിട്ടേണ്ടവരാണെങ്കിൽ അത് വന്നു ചേരുക തന്നെ ചെയ്യും. അങ്ങനെ സമാധാനിക്കാൻ പോലും ഈ സൃഷ്ടാവായ സഹിഷ്ണുതയുള്ള പടച്ചവന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒരാൾ ആരാധിച്ചിട്ടില്ലെങ്കിൽ ഉടനെ എണ്ണയും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെയും കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വച്ചിരിക്കുന്നത്. കൂലിക്കാരെ വെച്ചിരിക്കുകയാണ് എണ്ണ തിളപ്പിക്കാനേ അള്ളാഹുവിനെ ആരാധിക്കാത്തതിന്റെ പേരിൽ. ഈ അള്ളാഹു ഉണ്ടെങ്കിൽ അള്ളാഹുവിന് നടക്കേട. ഇങ്ങനെയൊരു അള്ളാഹു ഇല്ലാതിരിക്കലാണ് അള്ളാഹുവിന്റെ മാന്യതയ്ക്ക് നല്ലത്. പടച്ചവൻ അതാ പറഞ്ഞിരുന്നു, നിങ്ങൾ നിങ്ങളിക്കനെ നോക്കിയാ മതി, മനുഷ്യനെ തന്നെ നോക്കിയാ മതി, മനുഷ്യന്റെ ശരീരത്തെ പറ്റി. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, അള്ളാഹു ആണ് സൃഷ്ടാവ് എന്ന് അള്ളാഹുവിനെ തെളിയിക്കാൻ ഇതിൽ പരം ഒരു ഗതികേട് വേറെ ഉണ്ടോ? എത്ര തെളിവുകൾ അള്ളാഹു പറയുന്നത്, ഞാനാണ് കേട്ടോ അള്ളാഹു, ഞാനാണ് കേട്ടോ അള്ളാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ഞാൻ ഏറ്റവും വലിയവനാണ്, ഞാൻ ഏറ്റവും വലിയവനാണ്, പറ 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 പറ. അവന്റെ അവയവങ്ങളെ പറ്റി, അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി, പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെ പറ്റി. പക്ഷെ ആളുകൾക്ക് എന്താ വെച്ചാല് പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ അതിൽക്കൂടി ദൈവത്തിലേക്ക് എത്തുന്നില്ല. അതാ പ്രശ്നം അല്ലേ. നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകും, ആതിര പള്ളിക്ക് പോകും, ഊട്ടിക്ക് പോകും, കാശ്മീരിലേക്ക് പോകും, അങ്ങനെ എല്ലായിടത്തും പോകും. അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കും, ആസ്വദിച്ചിങ്ങനെ വണങ്ങി പോരും ചെയ്യും. ഈ പ്രകൃതിയുടെ സൃഷ്ടികർത്താവായ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല. അതാണിപ്പോ നമുക്കും തന്നെ ദൈവത്തിലുള്ള വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്താൻ, ദൈവവിശ്വാസികൾക്ക് മറ്റാര് പറഞ്ഞാലും വിശ്വാസത്തിന് ഒരു ഇളക്കവും പറ്റാത്ത കോരത്തിൽ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ നല്ല ശക്തമായിട്ടുള്ള ബേസ് നൽകാൻ നമ്മൾ ശ്രമിച്ച് വിശ്വാസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഉദയം ചെയ്തു, ആ ദിവസത്തിൽ എനിക്ക് അള്ളാഹുവിനോട് എന്നെ കൂടുതൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ ഒരു വിജ്ഞാനം ഞാൻ ആർജിച്ചിട്ടില്ലെങ്കിൽ ആ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കത്തില്ലാത്ത ദിവസമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടെങ്കിലും സൃഷ്ടികളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൊമെന്റ് ആയിരുന്നു അള്ളാഹു ചെയ്തത്. അള്ളാഹുവിന്റെ ആ സൈക്കോളജിക്കൽ മൂമെന്റും നഷ്ടപ്പെട്ടു. ആ മൊമെന്റ് നഷ്ടപ്പെട്ടു എന്തിനേറെ ആ ഒരു അദ്ദേഹം എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ പഠിച്ചുകൊണ്ടിരുത്തെ, അത് തന്നെ നഷ്ടപ്പെട്ടു പോയി.
ആ രീതിയിലാണ് അള്ളാഹു എത്തി നിൽക്കുന്നത്. കാരണം ഇതെല്ലാം അള്ളാഹു ഏതാണ്ട് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ അവതാരമാണ്. എട്ടുകാലി മമ്മൂഞ്ഞിന് കുട്ടികൾ ഉണ്ടാവില്ല. എവിടെ ആര് ഗർഭിണി ആയാലും പ്രസവിച്ചാലും അത് എന്റെ കുട്ടിയാണെന്ന് പറയും. എന്നതുപോലെ ആതിരപ്പള്ളിയിലെ ഭംഗിയില്ലേ, ഞാനപ്പാ ഞാനാ കാശ്മീർ ഓ ഞാനാ എല്ലാം ഞാനാ. എന്താണ് തെളിവ്? ഞാനാ. അപ്പോൾ ഇന്നും ഞാൻ ബോധം കെട്ടില്ല. അദ്ദേഹത്തിന്റെ 47 മിനിറ്റുള്ള പ്രസംഗത്തിന്റെ ഏതാണ്ട് 10 മിനിറ്റ് ഇതോടുകൂടി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങാനും 47-ാമത്തെ മിനിറ്റിൽ ബോധം കിട്ടാലും അദ്ദേഹം വിജയിച്ചല്ലോ. ഈ പ്രസംഗം എങ്ങാനും കേട്ടാൽ ജാമിത ബോധം കെട്ടു. ഉസ്താദേ ഞാൻ കെട്ടിട്ടില്ല, ബോധം കെട്ടിട്ടില്ല. അതുകൊണ്ട് ഉസ്താദ് അടുത്ത നമ്പരുമായിട്ട് വരൂ, നമുക്ക് വീണ്ടും കാണാം. ഉസ്താദിന്റെ ബാക്കി കൂടെ നമുക്ക് കേൾക്കാം, സമയം പോലെ. അപ്പോൾ നന്ദി.